അളകാപുരിയിൽ വന്ന് അച്ഛന്റെയും ഏട്ടന്റെയും കാല് പിടിക്കാം. പ്ലീസ് അജി, എന്നെ ഉപേക്ഷിച്ച് കളയല്ലേടാ. പ്ലീസ്, നമ്മൾ ഒന്നിച്ചൊരു ജീവിതത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാൻ ചെയ്തു. എൻഗേജ്മെന്റ് ദിവസം വരെ ഞാനതിന് ശ്രമിച്ചു. അവിടെ പക്ഷെ എനിക്ക് മനസ്സിലായി, ഒന്നിച്ചും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മളിന്ന്. അതല്ല ദൈവവിധിയെന്ന്. ഇനിയൊരു തിരിച്ചുപോക്കിന് എനിക്ക് കഴിയില്ല. എന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കതിർ മണ്ഡപത്തിലേക്കുള്ള വഴി. കല്യാണത്തിന് വിരലെണ്ണാവുന്ന ദിവസം മാത്രം ഉള്ളപ്പോ കാമുകിയോടൊപ്പം ഒളിച്ചോടി പോകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് നിരഞ്ജനയോടുള്ള അപേക്ഷ ഇതാ. എല്ലാം മറക്കാൻ ശ്രമിക്കണം, വിവേകബുദ്ധിയോടെ ഈ പ്രതിസന്ധി മറികടക്കണം. അച്ഛൻ, അമ്മ, നമ്മളെ സ്നേഹിക്കുന്നവർ, എല്ലാ മുഖങ്ങളും മനസ്സിലുണ്ടാവണം. രണ്ടോ മൂന്നോ വർഷത്തെ പരിചയമുള്ള ഒരാളേക്കാൾ നിരഞ്ജനയുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാകേണ്ടത് അവർക്കാണ്. മകള് വിദേശത്തേക്ക് അയക്കാനുള്ള ഉണ്ണിത്താൻ സാറിന്റെ ആഗ്രഹമായിരുന്നല്ലോ എല്ലാ തടസ്സങ്ങൾക്കും കാരണം. നിരഞ്ജന സ്റ്റേറ്റ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. കാലം മായ്ക്കാത്ത മുറിവില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ മുറിവും കാലം മായ്ച്ചു കളയും. ഉറപ്പായിട്ടും നിരഞ്ജനയ്ക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവും. ഇത് പഴങ്കഥകളാവും, തമാശയുള്ള പഴങ്കഥകൾ. അപ്പൊ ഇതൊക്കെ തമാശയാണോ? അജയ്ക്ക് ഇതെങ്ങനെയാ പഴങ്കഥയായിട്ട് തോന്നേ? നാളെ എന്താണെന്ന് എനിക്കോ നിരഞ്ജനയ്ക്കോ പ്രവചിക്കാനാവില്ലല്ലോ. ഞാൻ നാളെയിലല്ല ജീവിക്കുന്നത്, ഇന്ന് ഇപ്പോ. നാളെ എന്നൊന്നുണ്ട്, നല്ലതായിരിക്കും. നല്ലതോ? അങ്ങനെ വിശ്വസിക്ക്. അന്വേഷിക്കുന്നുണ്ടോ?